കോടതി മുറിയിൽ നിന്നും ചിത്രീകരിച്ചിരിക്കുന്ന ഏറെ വിചിത്രമായ 10 സന്ദർഭങ്ങളാണ് ഇന്ന് നാം കാണുവാൻ പോകുന്നത്. കൊലപാതക പ്രതി കോടതിയിൽ നിന്നും അട്ടഹസിക്കുന്നത് മുതൽ മാനസിക വിഭ്രാന്തി അനുഭവിച്ച് രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നതും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്പർ 10. 2015 ഒരു പോലീസുകാരനെ കൊലപ്പെടുത്തിയതിന് ജീവപര്യന്ത ശിക്ഷ അനുഭവിക്കുന്ന ഒരു അമേരിക്കൻ ജയിൽ തടവുകാരനാണ് എസ്റ്റെബാൻ കാർപിയോ. പരോളില്ലാതെയുള്ള ജീവപര്യന്തമായിരുന്നു ഇയാൾ നേരിടേണ്ടതായി വന്നത്. പ്രൊവിഡന്റ് പോലീസ് ഡിറ്റക്റ്റീവ് സർജന്റിന്റെ കൊലപാതകത്തിലൂടെയാണ് ഇയാൾ ശിക്ഷാവിധികൾ നേരിടേണ്ടതായി വന്നത്. എന്നാൽ ശ്രദ്ധേയമാകുന്നത് ഇയാളുടെ കോടതിയിലേക്കുള്ള കടന്നുവരവായിരുന്നു. അതിരൂക്ഷമായ രീതിയിൽ മുഖത്തും ശരീരത്തിലും ചതവ് പറ്റിയ രീതിയിലായിരുന്നു കാർപിയോ കടന്നു വന്നത്. ഇതിന് കാരണം ചോദ്യം ചെയ്യുവാനായി കൊണ്ടുപോകുന്നതിനിടയിൽ ഇയാൾ രക്ഷപ്പെടുന്നതിനായി ഒരു പോലീസുകാരനെ കൊന്ന് രക്ഷപ്പെട്ട് ഓടിയത് മൂലമായിരുന്നു. ഒരു സ്ത്രീയെ കുത്തി കൊലപ്പെടുത്തിയതിന്റെ ഭാഗമായിട്ടായിരുന്നു ഇയാൾ ചോദ്യം ചെയ്യൽ നേരിടേണ്ടതായി വന്നത്. എന്തായാലും പോലീസുകാരുടെ കയ്യിൽ നിന്നും ഇയാൾക്ക് കണക്കിന് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. നമ്പർ 9. ആന്റണി റോഡ്രിഗസ് 18 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. എന്നാൽ നിരവധിയായ കുറ്റകൃത്യങ്ങൾ ഈ ചെറുപ്രായത്തിൽ തന്നെ ഇവൻ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. ചെറിയ മോഷണത്തിലൂടെയായിരുന്നു കുറ്റകൃത്യ പരമ്പരയുടെ ആരംഭം. എന്നാൽ ഇയാൾ ഗുരുതരമായ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടായിരുന്നു. 25 വയസ്സുള്ള ഒരു സ്ത്രീയെ അതിക്രൂരമായ രീതിയിൽ മാർട്ടിൻ ലൂതർ ജൂനിയർ പാർക്കിൽ വെച്ച് പീഡിപ്പിക്കുകയായിരുന്നു. തുടർന്ന് വിചാരണ നടപടികൾക്കായി കോടതിയിലെത്തിയ ഇയാൾ കരഞ്ഞുകൊണ്ട് ജഡ്ജിയോട് അപേക്ഷിക്കുകയാണ്. ഈ ദൃശ്യങ്ങൾ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഒടുവിൽ ഇയാൾ കുറ്റക്കാരനാണെന്ന് തെളിയിക്കപ്പെടുകയും ശിക്ഷാവിധികൾ അനുഭവിക്കുകയും ചെയ്തു. നമ്പർ 8. 2016 പോർഷെ ബ്രൂക്സ് എന്ന സ്ത്രീയെ വെടിവെച്ചുകൊന്ന കുറ്റത്തിന് പരോളില്ലാത്ത ജീവപര്യന്തം നേരിടേണ്ടി വന്ന വ്യക്തിയാണ് ജലീൽ സ്മിത്ത് റീലി. മോഷണ ശ്രമത്തിനിടയിലാണ് ഇയാൾ പോർഷയെ വെടിവെച്ച് കൊന്നത്. ഏറെ ഭീതി പടർത്തിയ ഒരു സംഭവം തന്നെയായിരുന്നു ഇത്. കോടതിയിൽ വിചാരണയ്ക്കായി എത്തിയ ഇയാൾ കെഞ്ചി അപേക്ഷിച്ചുകൊണ്ട് കരയുവാൻ ആരംഭിച്ചു. തന്നെ ഏതെങ്കിലും രീതിയിൽ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇയാൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പോർഷയുടെ കുടുംബക്കാർ ഇയാൾ യാതൊരു രീതിയിലുള്ള ദയയും അർഹിക്കുന്നില്ല എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു. എന്തായാലും ഇയാളുടെ കണ്ണീരിന് യാതൊരു വിലയും ലഭിച്ചില്ല. കോടതി ഇയാളെ പരോളില്ലാത്ത ജീവപര്യന്തത്തിന് ശിക്ഷിക്കുകയും ചെയ്തു. നമ്പർ 7. 18 വയസ്സുള്ള ജോർദാൻ ക്ലി എന്ന കുട്ടിയെ വധിച്ച കുറ്റത്തിന് ശിക്ഷ നേരിടേണ്ടി വന്ന 17-കാരനാണ് ഡാൻഡ റൈറ്റ്. കൊടിയ കൊലപാതകം ചെയ്തിട്ടും ഡാൻഡയുടെ കോടതിയിലുള്ള ഭാവങ്ങൾ കണ്ടാൽ ആരായാലും അമ്പരന്ന് പോകും. കാരണം യാതൊരു ഭയമോ കുറ്റബോധമോ ഇല്ലാതെയാണ് ഇയാൾ തന്റെ വിചാരണകൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ആ കോടതി മുറിയെയും ലോകത്തെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. അത്രയ്ക്കും നിസ്സാരമായ രീതിയിലായിരുന്നു ഡാൻഡയുടെ പെരുമാറ്റങ്ങൾ. എന്തായാലും കോടതി ഇയാൾക്ക് മരണം വരെ കഠിന തടവിന് ശിക്ഷ വിധിക്കുകയും ചെയ്തു. കൂടാതെ ഈ രീതിയിലുള്ള വ്യക്തികൾ യാതൊരു രീതിയിലുള്ള ദാക്ഷിണ്യവും അർഹിക്കുന്നില്ല എന്ന് ജഡ്ജി അഭിപ്രായപ്പെടുകയും ചെയ്തു. നമ്പർ 6. ഗുരുതരമായ രീതിയിൽ തോക്കുപയോഗിച്ച് ഒരു വ്യക്തിയെ ദാരുണമായ രീതിയിൽ കൊലപ്പെടുത്തിയതിന് വിചാരണ നടപടികൾ നേരിടുന്നതിനായി കോടതിയിലേക്കെത്തിയ ഒരു വ്യക്തിയെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇയാൾ തീർത്തും അസ്വസ്ഥനായ രീതിയിലാണ് കാണപ്പെടുന്നത്. പല്ലുകൾ കടിക്കുകയും പല രീതിയിലുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കി ഇയാൾ കോടതി മുറിയിലേക്ക് എത്തിയപ്പോൾ തല കുലുക്കിക്കൊണ്ട് പല രീതിയിലുള്ള ഗോഷ്ഠികൾ കാണിക്കുവാൻ ആരംഭിക്കുകയും ചെയ്തു. ജഡ്ജിയുടെ ഓരോ ചോദ്യങ്ങൾക്കും ഈ രീതിയിലുള്ള വിചിത്രമായ ഭാവങ്ങളായിരുന്നു ഇയാളുടെ മറുപടി. ഇതിന്റെ വീഡിയോ പിന്നീട് സോഷ്യൽ മീഡിയകളിൽ എത്തിയപ്പോൾ മനോരോഗിയായി ചമഞ്ഞുകൊണ്ടുള്ള ഇയാളുടെ അഭിനയമാണെന്ന് നിരവധിയായ അഭിപ്രായങ്ങൾ ഉയർന്നു വരികയും ചെയ്തു. നമ്പർ 5. 2015 തന്റെ 14 മാസം മാത്രം പ്രായമുള്ള അനുജനെ കൊന്ന കുറ്റത്തിന് 15 വർഷം ജയിൽവാസം അനുഭവിക്കേണ്ടി വന്ന വ്യക്തിയാണ് ജേക്കബ് മാത്യു മോർഗൻ. കുറ്റകൃത്യം ചെയ്യുമ്പോൾ വെറും 17 വയസ്സ് മാത്രമായിരുന്നു ജേക്കബിന്റെ പ്രായം. സൗത്ത് കരോലിനയിലാണ് ഈ സംഭവം അരങ്ങേറിയത്. അനിയൻ ഉറങ്ങിക്കിടന്ന മുറിക്ക് തീയിട്ടാണ് ജേക്കബ് കൊല നടത്തിയത്. അന്വേഷണത്തിനിടയിലെ ജേക്കബിന്റെ മൊഴിയിലെ വൈരുദ്ധ്യമാണ് ഇയാളാണ് കുറ്റവാളിയെന്ന തുമ്പ് പോലീസിന് ലഭിക്കുന്നത്. കോടതി മുറിയിലെത്തിയ ജേക്കബ് അലമുറിയിട്ട് കരഞ്ഞ് അപേക്ഷിക്കുകയാണ്. എന്നാൽ ജേക്കബ് ചെറുപ്പം മുതൽക്കേ തന്നെ മാനസികമായ വെല്ലുവിളികൾ നേരിടുന്നുവെന്ന് മാതാവ് അഭിപ്രായപ്പെടുകയും ചെയ്തു. ഇതുകൊണ്ടാണ് ശിക്ഷ 15 വർഷമായി ചുരുക്കിയത്. നമ്പർ 4. ലൂക്കസ് കെൻസിൽ അമേരിക്കയിലെ ഒരു നൈറ്റ് ക്ലബിലെ സെക്യൂരിറ്റി ഗാർഡ് ആയിരുന്നു. 2012 സഹപ്രവർത്തകനായ കിവാൻ ബെൻസ് എന്ന വ്യക്തിയെ കൊലപ്പെടുത്തുകയും മൈക്കിൾ സ്മാത്തേഴ്സിനെ അക്രമത്തിലൂടെ അരയ്ക്ക് കീഴേക്ക് തളർന്ന അവസ്ഥയിൽ ആക്കുകയും ചെയ്തു. ബെൻഡിന് നേരെ 7 തവണയാണ് ഇയാൾ വെടിയുതിർത്തത്. യാതൊരു പ്രകോപനവും കൂടാതെയായിരുന്നു കെൻഡിൽ ആക്രമണം അഴിച്ചുവിട്ടത്. ഇയാൾ കടുത്ത മാനസിക വെല്ലുവിളികൾ നേരിടുന്നതായി പിന്നീട് റിപ്പോർട്ടുകളിൽ വരികയും ചെയ്തു. കോടതി മുറിയിൽ വെച്ച് കിവാന്റെ പിതാവ് വികാരം താങ്ങാനാവാതെ അതീവ രോക്ഷാകുലനായി മാറുന്നത് ഇവിടെയുള്ള വീഡിയോയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. നമ്പർ 3. 2013 ഡിസംബർ 17 ഫ്ലോറിഡയിലെ ഫോർഡ് ലോഡർഡെയിലിൽ മദ്യപിച്ച് വാഹനമോടിച്ച് 2 സ്ത്രീകളെ കൊലപ്പെടുത്തിയതിന് 2015 24 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട ഒരു അമേരിക്കൻ വനിതയാണ് കെയ്ല മെൻഡോസ. ആ സമയം കെയ്ലയ്ക്ക് 20 വയസ്സായിരുന്നു പ്രായമുണ്ടായിരുന്നത്.
കൂടാതെ ലൈസൻസ് ഇല്ലാതെയായിരുന്നു ഇവർ വാഹനം ഓടിച്ചത്. ഈ മാരകമായ അപകടത്തിന് മുൻപ് ടു ഡ്രഗ് ടു കെയർ എന്ന് ഇവർ ട്വീറ്റ് ചെയ്തിരുന്നു. ഇതിലൂടെ ഇവർ കുപ്രസിദ്ധിയിലേക്ക് എത്തുകയും ചെയ്തു. കോടതിയിൽ വെച്ച് ഏറെ അപേക്ഷിച്ചു കരഞ്ഞെങ്കിലും യാതൊരു കാര്യവും ഉണ്ടായില്ല. എക്സ്പ്രസ് ഹൈവേയിൽ 85 കിലോമീറ്റർ വേഗതയിൽ വാഹനം പായിച്ചാണ് കെയിലെ അപകടം വരുത്തിവെച്ചത്. ശിക്ഷ കാലയളവിന് ശേഷവും ഇവർക്ക് വർഷങ്ങളോളം വാഹനം ഓടിക്കുന്നതിന് വിലക്ക് കൽപ്പിച്ചിട്ടുണ്ട്. നമ്പർ 2, തട്ടിക്കൊണ്ടുപോകൽ, വാഹനമോഷണം, പോലീസിനെ കബളിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾക്ക് 160 വർഷം കഠിന തടവിന് വിധിക്കപ്പെട്ട വ്യക്തിയാണ് റയാൻ സ്റ്റോൺ. ലോങ് വോണ്ടിലെ ഗ്വാസ് സ്റ്റേഷന് പുറത്തുനിന്നും 4 വയസ്സുള്ള ഒരു കുട്ടിയുണ്ടായിരുന്ന കാറുമായി ഇയാൾ കടക്കുകയായിരുന്നു. എന്നാൽ മണിക്കൂറുകൾ നീണ്ട ചേസിംഗിന് ശേഷം ഇയാളെ അതിസാഹസികമായ രീതിയിൽ പോലീസ് പിടികൂടുകയും ചെയ്തു. ഈ മരണപാച്ചിലിനിടയിൽ നിരവധിയായ വണ്ടികളാണ് റയാൻ ഇടിച്ച് നശിപ്പിച്ചത്. ഇതിൽ ഒരു സൈനികന്റെ വാഹനവും ഉണ്ടായിരുന്നു. ഇയാളുടെ സ്ഥിതി അതീവ ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തപ്പെടുകയും ചെയ്തു. ഇതുൾപ്പെടെ കേസ് ഫയലിൽ ഇയാൾക്കെതിരെ നിരവധിയായ കേസുകളാണ് ഉണ്ടായിരുന്നത്. ഇതുമൂലമാണ് ശിക്ഷാ കാലയളവ് 160 വർഷമായി മാറിയത്. നമ്പർ 2014 മദ്യപിച്ച് വാഹനമോടിച്ച് 6 വയസ്സുള്ള കുട്ടിയുടെ മരണത്തിന് കാരണമായി 15 വർഷത്തെ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന വ്യക്തിയാണ് ജോർദാൻ ഫസ്. തന്റെ കുടുംബത്തിനോടൊപ്പം കോടതിയിലേക്ക് പ്രവേശിക്കുകയായിരുന്ന ജോർദാൻ അനിയന്ത്രിതമായ രീതിയിൽ വിയർക്കുന്നുണ്ടായിരുന്നു. ഫസിന്റെ അഭിഭാഷകൻ ശിക്ഷ കുറയ്ക്കുവാൻ വാദിച്ചു. കാരണം തന്റെ ക്ലയന്റെ ആത്മഹത്യയെക്കുറിച്ച് ആലോചിക്കുന്ന തരത്തിൽ പശ്ചാത്തപിച്ചിരുന്നു എന്നതുകൊണ്ടായിരുന്നു. ഫസ് നിരവധി തവണ കരഞ്ഞുകൊണ്ട് ക്ഷമാപണം നടത്തുകയും ചെയ്തു. എന്നാൽ അപകടത്തിന് ശേഷവും മദ്യവും കഞ്ചാവും താൻ ഉപയോഗിച്ചിരുന്നുവെന്ന് ഫസ് സമ്മതിച്ചിരുന്നതായി പ്രോസിക്യൂട്ടർമാർ പറഞ്ഞു. ഫസിന്റെ രക്തത്തിലെ മദ്യത്തിന്റെ അളവ് 0.21% സംസ്ഥാന നിയമപരിധി 0.08% മാത്രമായിരുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുന്നുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തൂ.